നമസ്കാരം ഫുട്ബോൾ ഫാൻസ്, ദിസ് ഇസ് എസ് കെ. വെൽക്കം ടു ഫുട്ബോൾ ഇസ് ലൈഫ്. നൗ ഫിഫ പ്രൊപ്പോസ് ചെയ്യുന്നു വേൾഡ് കപ്പ് എവറി ടു ഇയേഴ്സ്, രണ്ട് വർഷത്തെ കൂടെ കൂടുമ്പോൾ ഒരു വേൾഡ് കപ്പ്. വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊരു ഡിസിഷൻ ആണ്. ഒരുപാട് പേര് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണോ മനസ്സിലാക്കാത്തയാണോ ഈ ഒരു പ്രൊപ്പോസൽ സപ്പോർട്ട് ചെയ്യണേ അല്ലെങ്കിൽ എതിർക്കണേ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു ചോദ്യം തന്നെ. വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊപ്പോസലിലൂടെ ഫിഫ $4 ബില്യൺ ആണ് വരുമാനമായിട്ട് കൂട്ടാൻ പോകുന്നത്. കാരണം ഒബ്വിയസ്ലി രണ്ടു വർഷം കൂടി ഫുട്ബോള് കളിക്കുമ്പോഴത്തേക്കും വരുമാനം കൂടും, കൂടുതൽ ടെലികാസ്റ്റിംഗ്, കൂടുതൽ റൈറ്റ്സ്, കൂടുതൽ അഡ്വർടൈസ്മെന്റ്സ്. ഒബ്വിയസ്ലി കാശിന്റെ കളി തന്നെ, വേറൊരു സംഭവം തന്നെ, ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമൊന്നുമല്ല. ഫിഫയുടെ പ്രസിഡന്റ് ആണ് ഇതിന്റെ പുറകിലുള്ള ഒരു ചർച്ചയുടെ പുറകിലുള്ള മെയിൻ ആള് തന്നെ. ഇതിനു മുമ്പ് 99 ഈ ഒരു പ്രൊപ്പോസൽ ഉന്നയിച്ചതാണ്. പക്ഷെ അത് തന്നെ ആ സമയത്ത് ആ ഉന്നയിക്കലിൽ തന്നെ ആൾക്കാർ എതിർത്തു. ഇത് പിന്നെയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആസൻ വെങ്കർ, മുൻ ആസ്നൽ കോച്ച്, ഇതിന് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു പറയുകയാണ്. കാരണം ഇതിന്റെ പുറകിലാണ് നമ്മുടെ ടാലൻസിനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ആസൻ വെങ്കറിന്റെ സൈഡിൽ നിന്നുള്ള ഒരു വാദം. മറ്റൊരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൊപ്പോസൽ വന്നു കഴിഞ്ഞാൽ ക്ലബുകൾക്കും യുഎഫ ഫെഡറേഷനും $8 ബില്യൺ നഷ്ടം വരും എന്നുള്ളത് ഫിഫ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ ഫിഫയ്ക്ക് 4 ബില്യൺ ലാഭം വരികയാണെങ്കിൽ 8 ബില്യൺ നഷ്ടമാണ് യുഎഫ അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലബുകൾക്ക് നഷ്ടം വരാൻ പോകുന്നത്. കാരണം ഈ രണ്ട് കൊല്ലം കൂടുമ്പോഴത്തേക്കും ഫുട്ബോൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയേഴ്സിനെ റിലീസ് ചെയ്യണം, കോമ്പറ്റീഷൻസ് മാറ്റണം, അങ്ങനെ ഒരുപാട് ലോജിസ്റ്റിക്കൽ ചാലഞ്ചസ് ഉണ്ട്. എത്രത്തോളം ക്ലബ് കോമ്പറ്റീഷൻസ് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റും, ഏതൊക്കെ കോമ്പറ്റീഷൻ ഒരു ടീമിന് പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചോദ്യങ്ങൾ. പിന്നെ ഇതിന് ഉപരി ഇന്റർനാഷണൽ ഫ്രണ്ട്ലീസ്, കോൺഫെഡറേഷൻ കപ്പ്, നാഷണൽ ലീഗ് എന്നീ പറയുന്ന എല്ലാ മത്സരങ്ങളിലും പ്ലെയേഴ്സ് എത്രത്തോളം അവൈലബിൾ ആണ് എന്നുള്ളത് വേറെ ചോദ്യമാണ്. ഫിഫ അതിന് മറുപടിയായിട്ട് പറയുന്നത് ഒരു പക്ഷേ ഈ രണ്ട് കൊല്ലം കൂടുമ്പോൾ വേൾഡ് കപ്പ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ബാക്കിയുള്ള ചില ടൂർണമെന്റുകൾ അത് നടത്താൻ ഉള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് ഫിഫ ഇതിന്റെ പുറകിൽ ഒരു റീസൺ ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആൻസർ പ്രോബബ്ലി. ഇത്രയും മത്സരങ്ങൾ, ഏറ്റവും വലിയ ചോദ്യം ചിഹ്നം, ആനന്ദൻ ഉത്തരം വഹിക്കാൻ പറ്റാത്ത ഒരു ചോദ്യം ചിഹ്നം, പ്ലെയേഴ്സിന്റെ ഫിറ്റ്നസ് ആൻഡ് അവൈലബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. കാരണം ഇത്രത്തോളം മത്സരങ്ങൾ പ്ലെയേഴ്സ് കളിക്കുമ്പോൾ ഈ രണ്ട് വർഷം കൂടുമ്പോഴത്തേക്കും വേൾഡ് കപ്പിന് പോകണം, വേൾഡ് കപ്പിന് മാത്രം പോയാൽ പോരാ, ഇന്റർനാഷണൽ ഫ്രണ്ട്ലീസ് കളിക്കണം. അപ്പൊ അതാകുമ്പോഴത്തേക്കും എത്രത്തോളം പ്ലെയേഴ്സ് ഫിറ്റ് ആയിരിക്കും, അവൈലബിൾ ആയിരിക്കും എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം. ആരും പ്ലെയേഴ്സിനെ കുറിച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ കൺസേൺഡ് ആവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വേൾഡ് കപ്പ് നടക്കുന്ന ഒരു കണക്കിന് ഫാൻസിന് ഭയങ്കര ആവേശകരമായ ഒരു കാര്യമായിരിക്കും. കാരണം ഈ രണ്ട് വർഷം വേൾഡ് കപ്പ് നടക്കുന്നതാണ് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ഒരു കാര്യം തന്നെയായിരിക്കും. പക്ഷെ പ്ലെയേഴ്സിനെ സംബന്ധിച്ച് അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. പിന്നെ ചോദ്യത്തിന് വേറൊരു വശം കൂടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 4 വർഷം നടക്കുന്ന ഒരു കോമ്പറ്റീഷൻ, ആ ഒരു ഇൻട്രസ്റ്റ്, ആ ഒരു പാഷൻ, ഒരു പക്ഷേ ഒരു 8-10 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വേൾഡ് കപ്പ് കാണുമ്പോഴത്തേക്കും അതിന്റെ ഇൻട്രസ്റ്റ് കുറയുമോ എന്നുള്ളതാണ് അറിയില്ല. നമ്മൾ എല്ലാ വർഷവും ചാമ്പ്യൻസ് ലീഗ് കാണുന്നു, ചാമ്പ്യൻസ് ലീഗിൽ എല്ലാ പ്ലേയേഴ്സും ടീമും നേരിടാൻ നമ്മൾ കാണുന്നു, അതിന്റെ ഡ്രോ കാണുന്നു, അതിന്റെ ഡ്രോയിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഒരു പക്ഷേ പ്ലേയേഴ്സിന് അല്ലെങ്കിൽ ഫാൻസിന് അത്രത്തോളം മടുപ്പ് തോന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വേൾഡ് കപ്പ് ഈ രണ്ട് കൊല്ലം നടന്നു കഴിഞ്ഞാൽ. പക്ഷെ എന്നാലും ഇതിന്റെ പുറകിലുള്ള കാശിന്റെ നൂലാമാലകളും പ്ലേയേഴ്സിന്റെ ഫിറ്റ്നസും ശരിക്കും കണക്കിലെടുത്തിട്ട് വേണം തന്നെ ഇതിനുള്ള ഒരു മുന്നോടി, ഒരു തീരുമാനം പോകാൻ വേണ്ടിയിട്ട്. ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം ഇത് സക്സസ്ഫുൾ ആവുമെന്നുള്ള വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. നിങ്ങളുടെ അഭിപ്രായം എന്നതേ പോലെ ഡു ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഇൻ ദ കോമന്റ് സെക്ഷൻ. ദിസ് ഇസ് എ സൈനിങ് ഓഫ് എസ് കെ. മറക്കണ്ട, ഫുട്ബോൾ ഈസ് ലൈഫ്.